കുറച്ച് വർക്കൗട്ട്സ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിരുന്നു, ബിഗിനേഴ്സിന് ചെയ്യേണ്ട വയറിന്റെ കുറച്ച് എക്സസൈസ്. അത് കണ്ടിന്യൂസ് ആയി ചെയ്തവർക്ക് നെക്സ്റ്റ് ലെവലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് വീഡിയോ എക്സസൈസ് ആണ്. ഓക്കെ, അപ്പൊ എക്സസൈസിലൂടെ കടക്കാം. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുക. കിടന്നതിന് ശേഷം രണ്ട് കാലും മുതിച്ച് പിടിക്കുക, എന്നിട്ട് ഒരു കാല് താഴ്ത്തുമ്പോൾ ഒരു കാലം പൊന്തിക്കുക. ഒരിക്കലും ഹീല് താഴെ ടച്ച് ചെയ്ത് ഫസ്റ്റ് ചെയ്യുന്നവരാണ് ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹീല് ടച്ച് ചെയ്യാം, നീ മടക്കാതെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആണെങ്കിൽ ഹെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ അബ്ഡമിനും കിട്ടും, ലോവർ അബ്ഡമിനും ഒരേ ടൈമിൽ കിട്ടും. ഇതൊരു 20 കൗണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ രണ്ട് കാലും പൊന്തിച്ച് പിടിക്കുക. രണ്ട് കാലും പൊന്തിച്ച് പിടിച്ചതിന് ശേഷം കൈ പിന്നോട്ട് നീട്ടി വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി തൊടാൻ നോക്കുക. 1, 2, 3, 4, 5. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. കൈ രണ്ടും ബാക്കിലോട്ട് നീട്ടി വെക്കുക, കാല് മുകളിലോട്ട് മാക്സിമം പൊന്തിച്ച് പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് കാല് തൊടാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അതും ഒരു 20 ടൈംസ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് മടക്കി വയ്ക്കുക, മറ്റേ കാല് നീട്ടി വയ്ക്കുക. രണ്ട് കൈയും പിന്നോട്ട് നീട്ടി വെച്ചതിന് ശേഷം നീട്ടി വെച്ച കാല് മുകളിലോട്ട് പൊന്തിക്കുക, ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഈ കാല് തൊടുക. 1, 2, 3. സ്ട്രെയിറ്റ് കിടക്കുക, ഒരു കാല് മടക്കി വെക്കുക, ഒരു കാല് നീട്ടി വെച്ചിട്ട് ഓപ്പോസിറ്റ് കൈ കൊണ്ട് തൊടുക. കൈയും കാലും റിട്ടേൺ അതേ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെക്കുക, തലയെ ലിഫ്റ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ ഒരു 20 ടൈംസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെഗ് അതേ പൊസിഷനിൽ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക, ഓപ്പോസിറ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്യുക, ഡൗൺ. ഇത് ഓരോ കാലും 20 ടൈംസ് വെച്ചിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്തത് രണ്ട് കൈയും കുത്തി ഇങ്ങനെ വെക്കുക, എന്നിട്ട് കാല് മടക്കി വെച്ച കാല് ലിഫ്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ബാക്കിലോട്ട് ബോഡി ഒന്ന് കൊണ്ടുപോകുക, കാല് സ്ട്രെയിറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുക. 1, 2, 3, 4 ഇങ്ങനെ ഒരു 20 ടൈംസ്. ഈ പറഞ്ഞ എക്സസൈസ് എല്ലാം ആദ്യം ഫസ്റ്റ് 1 വീക്ക് നമ്മൾ 20 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ സെറ്റ് ഒന്നുകൂടി കൂട്ടിയിട്ട് ഒരു 40 ടൈംസ്. ഫസ്റ്റ് ഫുൾ അങ്ങനെ 20 ടൈംസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒരു റിപ്പീറ്റേഷൻ കൂട്ടുക. അങ്ങനെ നമ്മൾ സെറ്റ് കൂട്ടുക, 3 സെറ്റ് വരെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ എക്സസൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.